ഹലോ നമ്മുടെ മുംബൈ സീരീസിന് ശേഷം നമ്മുടെ ഏറ്റവും അടുത്ത യാത്രാ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ലക്ഷദ്വീപിലേക്കാണ് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം സൂചിപ്പിച്ചിരുന്നു കുറേ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്താണ് പോകാൻ വേണ്ടി ആ സമയത്തൊക്കെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറിപ്പോയി ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ലക്ഷദ്വീപ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും പക്ഷേ എന്നാലും ഞാൻ പറയാം ലക്ഷദ്വീപിൻ്റെ ഒരു റൂട്ട് റെക്കോർഡ്സ് വേർഷൻ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാണ് ഉറപ്പായിട്ടും നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ലക്ഷദ്വീപിലെ ലൈഫുകളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ എക്സ്പ്ലോർ ചെയ്യാം അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് അവിടുത്തെ ഫുഡ് അവരുടെ ബാക്കിയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ കാണാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു പ്ലാനുമായിട്ടാണ് നമ്മൾ പോകുന്നത് നിലവിലിപ്പോൾ ഞാനിതാ നമ്മൾ പോകുന്ന വെസലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പർ ഡെക്കിലാണ് നിൽക്കുന്നത് ഇവിടം വരെ എത്തിയതും കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് വിശദമായിട്ട് ഞാൻ പറയാം എന്നാലും നമ്മുടെ ഏറ്റവും പുതിയ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ലക്ഷദ്വീപിൻ്റെ യാത്രാ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അഷഫ് എക്സൽ വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ് കഴിഞ്ഞ ദിവസം ആണ് കേട്ടോ ഞാൻ കൊച്ചിയിലെത്തിയത് എന്നിട്ട് നമ്മുടെ സുഹൃത്ത് ഷിഹാസിൻ്റെ വീട്ടിൽ താമസിച്ച് അദ്ദേഹം എന്നെ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ പുലർച്ചെ ഒരു 4 മണിക്ക് അണിച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് വാർഫിലേക്ക് വന്നു ലക്ഷദ്വീപ് വാർഫിലേക്ക് വന്നു അതായത് കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ അവിടെ വന്നിട്ട് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ വെസലിൽ കയറിയപ്പോൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് ഇവിടുന്ന് പുറപ്പെടും ഹായ് ഹായ് എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കിട്ടിയ ഒരാളാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്ന വെസലിലെ സ്റ്റാഫാണ് ശരിക്കും ലക്ഷദ്വീപുകാരനാണോ സെയ്ദ് അമ്നി സെയ്ദ് അമ്നി അമ്നി ദ്വീപിലാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളടുത്ത് ഷിപ്പിലല്ല ഞാൻ പോകുന്നത് കേട്ടോ ഇതിനെ സ്പീഡ് വെസൽ എന്ന് പറയില്ലേ ഹൈ സ്പീഡ് ഗ്രാഫ്റ്റ് ഹൈ സ്പീഡ് ക്രാഫ്റ്റ് എന്ന് പറയും ഇത് ഇതിനകത്ത് എങ്ങനെ പോകാൻ സാധിച്ചു എന്നുള്ളതും എങ്ങനെ ഇതിനകത്തേക്ക് ആയതെന്ന് ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം ഇത് രാവിലെ ഒരു 7 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ 8 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 4 മണിയാകുമ്പോൾ 4 മണിയാകുമ്പോൾ നമ്മൾ ആന്ധ്രോത്തിൽ എത്തിട്ടോ ആന്ധ്രോത്തിലേക്കാണ് പോകുന്നത് ഡയറക്റ്റ് കവരത്തിലേക്കല്ല ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെയാണ് അല്ലേ അല്ലേ നാളെ രാവിലെയാണ് പിന്നെ കവരത്തിലേക്ക് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം എത്ര വർഷം ഇന്നത്തെ വർക്ക് ചെയ്യുന്നത് പറയാം 5 കൊല്ലമായി 5 കൊല്ലമായിട്ടുണ്ട് എൻ്റെ ലൈഫ് അടിപൊളിയാണ് എന്താണ് ലക്ഷദ്വീപിലേക്ക് ഞാൻ വന്നാൽ എനിക്ക് അവിടെ കിട്ടുക ലക്ഷദ്വീപ് എല്ലാ ഹെൽപ്പും അതായത് എല്ലാ ഹെൽപ്പും ആണ് ചെയ്തതെന്ന് പറഞ്ഞു അതായത് അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് പറഞ്ഞില്ല നിങ്ങൾക്ക് അറിയാം സച്ച് അവിടെ ഉണ്ടല്ലോ അവിടെ അവിടെ പോയതിന് ശേഷം പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആണെന്നൊക്കെ പക്ഷേ എനിക്ക് അവിടെ പറഞ്ഞെങ്കിലും ഇപ്പം ഇവിടെ തന്നെ ഈ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപിലെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്ന അവരൊക്കെ എന്തിനും റെഡിയാണ് എല്ലാം ഓക്കെയാണ് അവർക്ക് നോ എന്നൊരു വാക്കേയില്ല ഇവിടെ ഒരു ഷിപ്പ് നിൽക്കുന്നുണ്ടോ ഇതാണ് കേട്ടോ ലക്ഷദ്വീപ് വാർഫ് ഇതിനൊക്കെ താഴെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ വന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇനി ഈ നമ്മുടെ വെസലിലേക്ക് ഇങ്ങോട്ട് കയറിയത് ഞാനിപ്പോൾ അതിൻ്റെ മുകളിലാണ് വന്ന് നിൽക്കുന്നത് ഞാൻ ഇവിടെ അടുത്ത് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ സാധാരണ യാത്രക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇതിപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗമാണ് കണ്ടോ ഇത് MV പരലി എന്ന് പറയുന്ന ഒരു ചെറിയ വെസലാണ് അതായത് ഹൈ സ്പീഡ് വെസലാണ് നമ്മൾ ഷിപ്പിന് പോകുന്നതിനേക്കാളും സമയം ലാഭമുണ്ട് ഇതിന് പോകുമ്പോൾ ഇവിടെ ഇത് തൊട്ടപ്പുറത്തുള്ള വേറൊരു വെസലാണ് കേട്ടോ ചെറിയ പാനി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വെസലാണ് ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഈ സംവിധാനം കണ്ടോ വിഞ്ച് ഓൺലി അതായത് ഹെലിപാഡ് പോലത്തെ സംവിധാനമാണ് പക്ഷേ ഇവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റില്ല അതായത് എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങൾ വരുമ്പോൾ ഹെലികോപ്റ്റർ വന്നിട്ട് മുകളിൽ നിന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ കയറ് തൂക്കിയിട്ടിട്ട് അതിനകത്ത് ആൾക്കാരെ എയർലിഫ്റ്റ് ചെയ്യില്ലേ അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് വിഞ്ച് ഓൺലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ക്യാപ്റ്റന്മാരൊക്കെ രണ്ട് വെസലിൻ്റെയും ക്യാപ്റ്റന്മാർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ ഇതാണ് നമ്മുടെ ഈ എന്താ പറയുക വീൽ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ ബോട്ടിൻ്റെ വീൽ ഹൗസ് എന്നൊക്കെ പറയില്ലേ ക്യാപ്റ്റൻസ് ഇരിക്കുന്ന സ്പേസ് ഇവിടെ ചെയ്തിട്ടാണ് അവർ ഇത് ഓടിക്കുന്നത് കേട്ടോ അതിൻ്റെ മുകളിൽ ഭയങ്കര നല്ല രസമാണ് കേട്ടോ നല്ല വിശാലമായ സ്പേസാണ് ആ ബിൽഡിങ്ങിൽ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നത് ഇത് കണ്ടോ ഇതാണ് ഈ ബോട്ടിൻ്റെ മുൻഭാഗം നോക്കി ലുക്ക് നോക്കി നമ്മൾ സ്പോർട്സ് കാറിൻ്റെ ഒക്കെ ഡിസൈൻ പോലെ ഈ എയറോഡൈനാമിക് വെച്ചിട്ടുള്ള ഡിസൈനാണ് നല്ല രസമുണ്ട് കാണാൻ നമുക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യണം എന്താ ആ ഹലോ കാണാനില്ല പേരെന്താ ആ ഓക്കെ 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 ആ തനിമീർ ഓക്കെ ഓക്കെ ഈ വർക്ക് ചെയ്യണോ അതിനകത്ത് അതിലാ ആ ഓക്കെ 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 അദ്ദേഹം നമ്മുടെ സബ്സ്ക്രൈബറാണ് ഹായ് ആ ആ
ഓക്കെ 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 കുറേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അവർ ആ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്, ചെറിയ പാനി എന്ന് പറയുന്ന മറ്റേ വെസലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തായാലും നമുക്ക് ഇനി താഴത്തേക്ക് പോകാം. ഞാൻ അവരോട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ട് മുകളിലേക്ക് വന്നതാണ്. ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ, ഇതൊരു ലൈഫ് ബോട്ടാണ് കേട്ടോ. എന്തെങ്കിലും അപകടം പറ്റുവാണെങ്കിൽ ആളുകളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ലൈഫ് ബോട്ടാണ്. അതുപോലെ തന്നെ മുമ്പ് ആൻഡമാനിൽ പോകുമ്പോൾ, അതായത് നമ്മുടെ ഹാവലോ കനലിലേക്ക് പോകുമ്പോൾ ഉള്ള ബോട്ട് യാത്രയിൽ കാണിച്ചിരുന്നു വിശദമായിട്ട് ഈ സംഭവം കണ്ടില്ലേ. നമ്മുടെ ഇതൊക്കെ എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്. ഇത് എനിക്ക് കൊണ്ട് നാലെണ്ണമുണ്ട് ഈ ഒരു വെസലിനകത്ത്. ഇതേ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെയാണ് കണ്ടോ. അതാ ഹായ് പറയും, ഹായ് പറയും. അവർ പക്ഷേ അവരെ ഇനി കാണാൻ പറ്റില്ല. അവർ മറ്റേ ഇതിനകത്താണ്, വെസലിലാണ്. അവരൊക്കെ ഇങ്ങനെ ഹായ് പറയുന്നുണ്ട് വിളിച്ചിട്ട്. എന്തായാലും ഇതേ ദൂരെ കൊച്ചിയുടെ കാഴ്ചകൾ കാണാം നമുക്ക്. അതിനി നമ്മൾ ഒരുപാട് സമയം കാണില്ല. നമ്മളിനി പുതിയൊരു ലോകത്തേക്ക് പോവാണ്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയോ, ശരിക്കും കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരം, ഏറ്റവും കൂടിയ ദൂരം 400 കിലോമീറ്റർ എങ്ങോട്ട് ഉണ്ട് തോന്നുന്നു. അപ്പോൾ അത്രയും ദൂരത്ത് കിടക്കുന്ന ഒരു സ്ഥലം, വളരെയധികം വലിയ വ്യത്യാസങ്ങൾ കൾച്ചറിലാണെങ്കിലും ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും ജീവിത രീതികളിലാണെങ്കിലും ഒക്കെ ഭയങ്കര വലിയ വ്യത്യാസങ്ങളുള്ളൊരു സ്ഥലം. പക്ഷേ മലയാളം സംസാരിക്കുന്ന സ്ഥലം. നമ്മളിപ്പോൾ മറ്റുള്ള കൾച്ചറലി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ അവരോടൊക്കെ നമുക്ക് നമ്മുടെ ഭാഷയിൽ സംസാരിക്കാനോ ഇടപെടാനോ പറ്റില്ല. ഒരൊറ്റ ദ്വീപിൽ മാത്രമേ മലയാളം അല്ലാത്തുള്ളൂ. അതായത് മാലിദ്വീപ്സിൻ്റെ അടുത്ത് കിടക്കുന്ന മിനിക്കോയ് എന്ന് പറയുന്ന ദ്വീപിൽ മാത്രം മലയാളം അല്ല സംസാരിക്കുന്നത്. അത് മാലിദ്വീപ്സിലെ ഭാഷയുമായിട്ട് സാമ്യമുള്ള മഹൽ എന്ന് പറയുന്ന ഭാഷയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാനുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക്, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, അതാണ് ഞാനിങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്നത് കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു പ്രൊമോഷൻ്റെ കാര്യം വരുമ്പോൾ, ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ, കേരളത്തിന് പുറത്ത് ഒരു ബിസിനസ് ചെയ്യേണ്ടി വരുമ്പോൾ, ലോകരാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ, ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഈസിയായി ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിക്കാനുള്ള മാർഗ്ഗമാണ് ഇംഗ്ലീഷ് മിത്ര. ഇംഗ്ലീഷ് മിത്രയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ നിലവിലുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം എത്രത്തോളം ഉണ്ടെന്ന് ഒരു ചെറിയ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയ ശേഷമാണ് നിങ്ങളെ ഏത് ലെവൽ ക്ലാസ്സിലാണ് ഇരുത്തേണ്ടത് എന്ന് അവർ തീരുമാനിക്കുന്നത്. പിന്നീട് വാട്സാപ്പിലൂടെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. കോഴ്സിലുടനീളം നിങ്ങൾക്കൊരു പേഴ്സണൽ ട്യൂട്ടറുടെ സഹായം ഉണ്ടാകും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയിലൂടെ വാട്സാപ്പ് ഉപയോഗിച്ച് ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. അവസരങ്ങൾ എപ്പോഴും ലഭിക്കണമെന്നില്ല, പക്ഷേ നമ്മളെപ്പോഴും തയ്യാറായിരിക്കണം. ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിക്കണമെന്ന ആഗ്രഹം ഉള്ളിലുള്ളവർക്ക് ഇംഗ്ലീഷ് മിത്രയായിട്ട് ബന്ധപ്പെടാം. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഇംഗ്ലീഷ് മിത്രയായിട്ട് വാട്സാപ്പിലൂടെ ബന്ധപ്പെടാം. നമ്മൾ അർഹിക്കുന്ന വിജയത്തിലേക്ക് നമുക്ക് എത്തിയേ പറ്റൂ. അതിന് ഇംഗ്ലീഷ് ഭാഷയിലുള്ള അറിവില്ലായ്മ ഒരു തടസ്സമാവരുത്. ഓൾ ദി ബെസ്റ്റ്. ഈ ചെറിയ ബോട്ടിൽ വന്നിട്ട് നമ്മുടെ വെസലിലേക്ക് കയറുന്ന ആളെ കണ്ടോ. അതായത് ഒരു കപ്പൽ ഒരു തുറമുഖത്തേക്ക് അടുക്കുകയോ തിരിച്ചു പോവുകയോ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ തുറമുഖത്തെക്കുറിച്ചും അവിടുത്തെ കപ്പൽ ചാലുകളെക്കുറിച്ചിട്ടുമെല്ലാം വ്യക്തമായി ധാരണയുള്ള ഒരു ക്യാപ്റ്റൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ കപ്പൽ ഓടിക്കാൻ പറ്റൂ എന്നാണ് നിയമം. ഇങ്ങനെയുള്ള ക്യാപ്റ്റന്മാരെ പറയുന്ന പേരാണ് മാരിടൈം പൈലറ്റ്, മറൈൻ പൈലറ്റ്, ഹാബോ പൈലറ്റ് അല്ലെങ്കിൽ പോർട്ട് പൈലറ്റ് എന്നൊക്കെ. ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ വെസൽ കൊച്ചി തുറമുഖത്തു നിന്ന് പുറംകടൽ വരെ പോകുന്നത്. പിന്നീട് കൊണ്ടുവിട്ട ആ ചെറിയ ബോട്ടിൽ അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. നമ്മളങ്ങനെ ഷിപ്പിനെ കെട്ടിയിട്ട കയറൊക്കെ അയച്ചു മാറ്റിട്ടോ. ഹലോ, ഇതിപ്പോൾ ഭയങ്കര രസമായിട്ടോ. ഇതിനകത്തുള്ള എല്ലാവരും നമ്മളെ കമ്പനിക്കാരായി. ഇപ്പോൾ നമ്മളൊരു ഒരു കുടുംബം പോലെ ആയി ഇവിടുത്തെ എല്ലാ ആൾക്കാരും. അതുകൊണ്ട് ഇനി കുഴപ്പമില്ല, ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. പുറപ്പെടാണ് നമ്മളിനി പോവാം. നിങ്ങൾ വരുന്നില്ല? ആ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. നമ്മൾ ഇതിന് മുകളിലാണ് നമ്മുടെ വെസൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കേട്ടോ, ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താം. ഇദ്ദേഹമാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ. കറക്റ്റ് ഡെസ്റ്റിനേഷൻ എന്താ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു കേട്ടോ. ഇദ്ദേഹമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സംഭവം കേട്ടോ, ഒരു റിമോട്ട് കൺട്രോളറാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ അകത്ത് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ വീൽ ഹൗസ് എന്ന് പറയുന്ന ഈ റൂമിനകത്ത് അവരുടെ ക്യാപ്റ്റൻ്റെ സീറ്റിൽ ഇരുന്നിട്ട് ചെയ്യേണ്ട എല്ലാ കൺട്രോളും ചെയ്യാൻ പറ്റിയ ഒരു റിമോട്ട് കൺട്രോളാണ്. ഇതൊരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് കേട്ടോ. ഒരു വയറിൽ കണക്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം. ആ ഇപ്പോൾ ഈ ഷിപ്പ് ഈ വെസൽ മൂവ് ചെയ്യുന്നുണ്ടോ, കരയിൽ നിന്ന് നമ്മൾ ഇതാ വിട്ടു തുടങ്ങി. അദ്ദേഹമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ പുറത്ത് നിന്നിട്ട് ആ ചെറിയ റിമോട്ട് കൺട്രോളിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ.
അത് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളൊക്കെ നമുക്ക് അദ്ദേഹം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഷിപ്പ് ഇവിടുന്ന് പുറത്ത് പോയതിന് ശേഷം, ഷിപ്പ് അല്ല കേട്ടോ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഈ സ്പീഡ് വെസൽ ഇവിടുന്ന് പുറത്ത് പോയതിന് ശേഷം നമ്മളിപ്പോൾ കരയിൽ നിന്ന് ഇങ്ങനെ ഇതാ വിട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അദ്ദേഹം കറക്റ്റ് നോക്കിയിട്ട് പുറത്ത് വന്നിട്ട് നോക്കിയിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രത്യേകത, ആ റിമോട്ട് കൺട്രോളിൻ്റെ പ്രത്യേകത. അകത്താകുമ്പോൾ ആ ഗ്ലാസ്സിൽ കൂടി നോക്കിയിട്ട് വേണ്ട ചെയ്യാൻ, ഇതാകുമ്പോൾ പുറത്ത് വന്നിട്ട് കറക്റ്റ് ഇങ്ങനെ നാല് ഭാഗം നടന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് കൊച്ചിങ്ങനെ വിടുക കേട്ടോ. ഇത് ഇവിടെ ഷിപ്പ് കണ്ടോ, എം വി ലഗൂൺസ്, ഇതൊക്കെയാണെങ്കിൽ നോർമലി ലക്ഷദ്വീപിലേക്ക് സാധാരണ ഗതിയിൽ സർവീസ് നടത്തുന്ന ഷിപ്പുകൾ കേട്ടോ. ഇങ്ങനെ ഷിപ്പിലാണ് നമ്മൾ പോകേണ്ടിയിരുന്നത്. ദൂരെ ആ ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ താജ്മലബാർ, നമ്മുടെ ഈ ഒരു പ്രദേശത്തൊക്കെ വെച്ചിട്ട് ഏറ്റവും ആദ്യത്തെ വലിയ ഹോട്ടല് ഒരു പക്ഷേ താജ്മലബാർ ആയിരിക്കാം. അതേ ദൂരെ കണ്ടെയ്നർ ടെർമിനൽ കാണാനുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മുമ്പേ കണ്ടോ ഒരു ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ഒരു റെഡ് കളറിലെ സംവിധാനം കണ്ടോ. അതുപോലെ തന്നെ ഈ ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ഒരു പച്ച കളറുണ്ട്. അതായത് അതൊരു ചാനൽ ബോയ് എന്ന് പറയും. വെസൽ ഓടിക്കുന്ന ക്യാപ്റ്റന് ഈ കപ്പൽ ചാലുണ്ടല്ലോ, ഷിപ്പിൻ്റെ ചാനൽ, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണിത്. നമ്മൾ പോർട്ടിൽ നിന്ന് കടലിലേക്ക് പോകുമ്പോൾ റെഡ് റൈറ്റിലും ഗ്രീൻ ലെഫ്റ്റിലും വേണം. നേരെ തിരിച്ച് നമ്മൾ പോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇടതു ഭാഗത്ത് റെഡും വലതു ഭാഗത്ത് ഗ്രീനും ആയിരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. ചാനൽ ബോയ് അതാണ് അതിൻ്റെ പേര്. ഇവിടെ നമ്മുടെ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഈ വീൽ ഹൗസ് എന്ന് പറയുന്നതിനകത്ത് മൂന്ന് ഓഫീസേഴ്സ് ഉണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഹായ് സർ. ഹലോ, ക്യാപ്റ്റൻ ജോസ്. ഓക്കെ, നാട് ഫോർട്ട് കൊച്ചി ആണ്. ഫോർട്ട് കൊച്ചി തന്നെയാണ്. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി എപ്പോൾ എത്തും അവിടെ? നമ്മളൊരു 5 മണി 5:30. വെതർ കുറച്ച് മോശമായിട്ട് വരുന്നുണ്ട്, അതനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം വരും. കുറച്ച് ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ താഴെ കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും. നമ്മളിപ്പോ പാസഞ്ചർ ഹോളില് കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും. ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല, ഇത്രയും ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതാണ് ഇതിന്റെ കൺട്രോൾസ് ഒക്കെ. സാറിന്റെ പൊസിഷൻ ക്യാപ്റ്റൻ ആണല്ലേ. ഓക്കെ, ഞാൻ അവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തെ. ഹായ് സർ, ചീഫ് എഞ്ചിനീയർ സാർ. സാറിന്റെ പേര് ടോം. ടോം കൊച്ചി തന്നെയാണ്? അല്ല, കോട്ടയം. കോട്ടയത്താണ്. ഓക്കെ. പിന്നെ ഇതാ ചീഫ് ഓഫീസർ സാർ. ഹായ് സർ, ഫിലിപ്പ്. ഫിലിപ്പ് കൊച്ചി തന്നെയാണ്. കൊച്ചി തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇവിടുത്തെ കുറേ എന്താ പറയുക, ടെക്നിക്കലി കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ മുമ്പ് ഇങ്ങനെ സെല് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമൊക്കെ. സാർ, ഇതിനകത്ത് പ്രധാനമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്തൊക്കെയാണ്? നമുക്ക് വരുന്നത് വി എച്ച് എഫ് ഉണ്ട്, എം എഫ് എച്ച് എഫ് ഉണ്ട്. അപ്പോൾ വി എച്ച് എഫ് എന്ന് പറയുമ്പോൾ അടുത്തൊരു 20-25 നോട്ടിക്കൽ മൈൽസ് ഡിസ്റ്റൻസ് വരെ നമുക്ക് വി എച്ച് എഫിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. പിന്നെ ബിയോണ്ട് ദാറ്റ് നമുക്ക് എം എഫ് എച്ച് എഫ് ഇപ്പം ഷോറിലുള്ള ആളുകളായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മൾ എം എഫ് എച്ച് എഫ് ആയി. ഒരുപാട് ദൂരം എത്തി കഴിയുമ്പോൾ പിന്നെ അതേ കിട്ടുള്ളൂ അല്ലേ. ഹൈ ഫ്രീക്വൻസി. ഇത് പിന്നീട് നമ്മൾക്ക് സാറ്റ്സി എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സാറ്റലൈറ്റ്. അപ്പൊ അതിലൂടെ നമ്മൾക്ക് മെയിലും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇൻഫോം ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടുന്ന് മെയില് എല്ലാം വിടാനുള്ള സംവിധാനം അത് ത്രൂ സാറ്റലൈറ്റ് വഴിയാണ്. ഓക്കെ ഓക്കെ. ഇമെയിൽ ഒക്കെ പോകും? അതെ, നോർമൽ ഇമെയിൽ തന്നെയാണോ? യെസ്, നോർമൽ ഇമെയിൽ. അങ്ങനെ പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാവിഗേഷൻ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ടെക്നോളജീസ് എന്താ ഏറ്റവും എടുത്തു പറയേണ്ടത്? ഒരുവിധം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മളുടെ ഇപ്പം ഈ വെസലിലുണ്ട്. ലൈക്ക് AIS ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് നേരത്തെ പറഞ്ഞു തന്നു ഇതാണല്ലേ AIS എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ടില് ഇതിന്റെ പരിസരത്ത് വരുന്ന മറ്റുള്ള വെസലുകളൊക്കെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾക്ക് കിട്ടും. അതിന്റെ സ്പീഡ്, കോഴ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. പിന്നീട് നമ്മൾക്ക് GPS
ജി പി എസ് ഉണ്ട്, ഒരു ജി പി എസ്. അപ്പൊ അതിൽ നമ്മൾ വേ പോയിന്റ് സെറ്റ് ചെയ്തിട്ടാണ് അതിൽ കോഴ്സ് സ്പീഡും എല്ലാം നമ്മൾക്ക് കിട്ടുന്നത്. ഇത് റഡാർ, നമ്മളൊരു ഫിഷിംഗ് വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് വെള്ളത്തിന് അടിയിലുള്ള പരിതസ്ഥിതി എന്താണ്, പാറകൾ ഉണ്ടാവുന്നൊക്കെ അല്ലെ, എക്കോ വഴിയായിട്ട് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾക്ക് ജൈറോ കോമ്പസ്, ജൈറോ കോമ്പസ് കോമ്പസ് തന്നെ, അത് ജൈറോ സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മാഗ്നറ്റിക് കോമ്പസ്. പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന സാധാരണ വടക്കു നോക്കി യന്ത്രം അതിപ്പോ ഉപയോഗിക്കുന്നുണ്ടല്ലേ. പിന്നെ ഇത് വരുന്നത് നമ്മൾക്ക് ഓട്ടോ പൈലറ്റ്, ഓട്ടോ പൈലറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഓട്ടോ പൈലറ്റിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുക. നല്ല റഫായി തുടങ്ങിയിട്ടുണ്ട് കടലിൽ. ഇങ്ങനെ ചെറിയ ചെറിയ ഒരു വൈറ്റ്, എന്താ പേര് പറഞ്ഞേ? അത് നമ്മള് വൈറ്റ് ഹോസ് എന്നാണ് പറയുന്നത്. വൈറ്റ് ഹോസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ തിര പോലെ നുര പൊന്തുന്നത് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അത് ഒരു സിഗ്നൽ ആണ് അല്ലെ, അതായത് കാറ്റ് ചെയ്യുന്നതിന്റെ ഒരു സിഗ്നലാണ് തുടങ്ങുന്നുണ്ട്. മൂവ് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി റഫായിട്ട് വരും. വലിയ ഷിപ്പിന് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല, ഫീൽ ചെയ്യില്ല, അത് അത്ര ഫീൽ വരില്ല. നമ്മളത് കുറച്ചുകൂടി ചെറിയ ഷിപ്പുമാണ്, അതുപോലെ തന്നെ ഹൈ സ്പീഡിൽ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്കിപ്പോ ഇത് ഈ ഒരു എഫക്ട് വളരെ വലുതായിട്ട് തോന്നുന്നത്. കുറച്ച് ദൂരം ഓടിയപ്പോൾ കണ്ടൊരു ഷിപ്പാണിത്, ഒരു വലിയ ഷിപ്പ് ദൂരെ കാണുന്നത്, വി എൽ സി സി എന്ന് പറഞ്ഞിട്ടോ, അതായത് വെരി ലാർജ് ക്രൂഡ് ഓയിൽ ഷിപ്പാണ്. അത് ഇവിടം വരെ വരുള്ളൂ. ഇത്രയും വലിയ ഷിപ്പുകൾക്ക് നമ്മുടെ കൊച്ചി കപ്പൽ ചാലിലൂടെ പോകാനുള്ള സംവിധാനമല്ല, പറ്റില്ല. കപ്പൽ ചാലിന് നല്ല ആളുണ്ടെങ്കിലേ ഇത്രയും വലിയ ഷിപ്പുകൾ പോർട്ടിലേക്ക് അടുപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഷിപ്പ് ഇവിടം വരെ വരുള്ളൂ. നമ്മുടെ കൊച്ചി റിഫൈനറിയിലേക്കൊക്കെ ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന ഷിപ്പാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ കണ്ടോ അതിൻ്റെ പരിസരത്ത് തന്നെ ഒരു ഓറഞ്ച് കളറിലൊരു കുറ്റി കാണുന്നില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് കരയിലേക്ക് ഈ കടലിൻ്റെ അടിയിൽ കൂടി പൈപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ ഷിപ്പിൽ നിന്ന് ആ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈനിൽ കൂടിയാണ് കരയിലേക്ക് എത്തിക്കുന്നത്. നമുക്കെന്തായാലും, ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ താഴേക്ക് ഇറങ്ങി, താഴെ ഭാഗത്താണ് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം. നമുക്കിതാ ഇങ്ങനെ വരാം. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടോ? ഇതൊരു ടോയ്ലറ്റാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതാ ഇവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ആൾക്കാർ ഭൂരിഭാഗം പേരും ഉറങ്ങി തുടങ്ങിയിട്ടൊക്കെ കേട്ടോ. കുറേ പേർക്ക് ഈ സീ സിക്നെസ്സിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്, തലവേദനയൊക്കെ വരുന്നത് കൊണ്ട് അവരൊക്കെ മയങ്ങുവാണ് കുറേ പേര്. നല്ല സീറ്റിംഗ് ഒക്കെയാണ്, എയർ കണ്ടീഷൻഡാണ്. പിന്നെ രണ്ട് ടി വിയിൽ അവിടെ സിനിമ പ്ലേ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം റഫാണ് സീ, അതുകൊണ്ട് ഇങ്ങനെ ബോട്ട് ആടുന്നുണ്ട്. എനിക്ക് നടക്കാൻ ശരിക്കും പറ്റുന്നില്ല. ഇവിടെ ചെറിയൊരു കഫറ്റീരിയ പോലെ എന്തൊക്കെ കുറച്ച് ചെറിയ സ്നാക്സോ അതുപോലെ വെള്ളം ചായ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെയും കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് കണ്ടോ. നമുക്കിനി അങ്ങോട്ട് നടക്കണം. നടക്കണമെങ്കിൽ കുറച്ച് പാടാണ്, എനിക്ക് ഒരു കൈ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ചാലേ നടക്കാൻ പറ്റുള്ളൂ. അതെ, കുടിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ. പിന്നെ ഇനി ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഈ ഒരു സ്പേസിലൂടെയാണ്, ഈ ഡോറിലൂടെയാണ് നമ്മൾ വീൽ ഹൗസിലേക്ക് മുകളിലേക്ക് പോകുന്നത്. അവിടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ പെർമിഷൻ എടുത്തുകൊണ്ടാണ് കേട്ടോ. യാത്രക്കാർക്ക് വീൽ ഹൗസിലേക്ക് പ്രവേശനമില്ല കണ്ട. പിന്നെ ഇത് അവിടെ മുകളിൽ ബർത്ത് ഉണ്ട്, അതുപോലെ ആ സൈഡിൽ ഇങ്ങനെ വിൻഡോകളുണ്ട്. റെസ്ട്രിക്റ്റഡ് ഏരിയ, ഇത് ക്രൂവിൻ്റെ റൂമാണ്. ഇനിയും മുകളിലേക്ക് മുമ്പിലേക്ക് വരുമ്പോൾ ദേ ഇവിടെയൊക്കെ കുറേ ആളുകൾ ഇരിക്കുന്നു, ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഹായ്. ഓക്കെ, ഇവരൊക്കെ അവിടെ നിന്നുള്ള ആൾക്കാരായിരിക്കും കണ്ടോ. എൻ്റെ സീറ്റ് ഇവിടെ ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ. ചെറിയ സ്നാക്സ് എല്ലാം കിട്ടും, ചായയും കോഫിയൊക്കെ കിട്ടുന്നത്. അവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ പോലത്തെ സംവിധാനം ഉണ്ട്. ഞാൻ ചെന്നപ്പോൾ അവിടെ സ്നാക്സ് ഒന്നും കണ്ടില്ല,
ചായയും കോഫിയൊക്കെ അവിടെ ഉണ്ട്. സത്യത്തില് ഞാന് ഇങ്ങനെ 8-9 മണിക്കൂർ യാത്ര ചെയ്യുന്ന സ്പെഷ്യലാകുമ്പോൾ അതിനകത്ത് ഭക്ഷണമൊക്കെ അതിനകത്ത് ഉണ്ടാവുന്നതാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ. രാവിലെ 5:30 ഷിയാസ് ഭായിന്റെ കൂടെ വാർഫിൽ വന്നപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതിനകത്ത് ഭക്ഷണമൊന്നും അവൈലബിൾ അല്ലാന്ന്. അപ്പൊ പിന്നെ വിചാരിച്ചു വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ വിചാരിച്ചു ശരി വൈകുന്നേരം വരെ പട്ടിണി അടക്കേണ്ടി എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളെ പ്രതീക്ഷയിലൊക്കെ തെറ്റിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടിട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ രാവിലെ എനിക്ക് നല്ല ബ്രെഡും അതുപോലെ ബീഫിൻ്റെ കറിയും കിട്ടിയായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി, ഒരു നേരത്തെ ഫുഡ് കിട്ടിയല്ലോ. പിന്നെ ഇനി വൈകുന്നേരം വരെ പിടിച്ചേക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഉച്ച സമയത്ത് ഞാൻ കുറച്ച് നേരം താഴത്ത് പോയിരുന്ന സമയത്ത് എന്നെ ഒരു സാറ് വന്നിട്ട് വിളിച്ചു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വന്നു. വന്നപ്പോൾ നല്ല സെറ്റാണ് പരിപാടി, അതായത് നല്ല ചൂടുള്ള മട്ടരിൻ്റെ ചോറ്, അതിനൊപ്പം ചെമ്മീനിൻ്റെ നല്ല സൂപ്പർ ചെമ്മീൻ കൊണ്ടുള്ളൊരു കൂട്ടാന്, കണ്ണിമാങ്ങ അച്ചാറ്, പിന്നെന്താ പറയുക ബീഫ് ഫ്രൈ, നല്ല കിട്ടിയ ഫുഡായിരുന്നു ഉച്ചയ്ക്ക് കിട്ടിയ കേട്ടോ. അപ്പോൾ എന്താ പറയുക പട്ടിണി കടന്ന് പോകേണ്ടിയെന്ന് വിചാരിച്ച് ഞാൻ ശരിക്കും വയറൊക്കെ നല്ല ടൈറ്റായി, ഫുള്ള് നല്ല ഫുഡ് കഴിച്ചു, സൂപ്പറായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഇതുപോലുള്ളൊരു വെസലിൽ, ഹൈ സ്പീഡ് വെസലിൽ പോകാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ പോകേണ്ടി വന്നു എന്നത് ഞാൻ പിന്നെ പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ. സാധാരണഗതിയിൽ ലക്ഷദ്വീപിലേക്ക് പോകുന്ന ആളുകളെല്ലാം ഷിപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിലാണ് പോകുക കേട്ടോ. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അഗത്തി എന്ന് പറയുന്ന ദ്വീപിലാണ് ലക്ഷദ്വീപിലെ എയർപോർട്ട് നിൽക്കുന്നത്. ഒരു ചെറിയ ഫ്ലൈറ്റാട്ടോ, എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. പിന്നെയുള്ളത് ഷിപ്പുകളാണ്. ഷിപ്പുകൾ കൊച്ചിയിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. നേരത്തെ ബേപ്പൂരിൽ നിന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലയെന്നാണ് തോന്നുന്നത്. ഞാനും ഷിപ്പിനായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നത് അവിടെ നിന്നുള്ളൊരു ഒരു സുഹൃത്താണ്, ലക്ഷദ്വീപിൽ നിന്നുള്ള സുഹൃത്താണ്. പക്ഷേ എനിക്ക് ലാസ്റ്റ് ഡേ ആണ്, നാളെയാണ് പോകേണ്ടതെന്ന് ഇന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അത്രയും എല്ലാ കാര്യങ്ങളൊന്നും റെഡി ആയിരുന്നില്ല, പ്രിപ്പയർ ആയിരുന്നില്ല, പോരാൻ റെഡി ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു 2-3 ദിവസത്തേക്ക് അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി. പിന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് പോരേണ്ടിയിരുന്ന ആ ഷിപ്പില്ലേ, ആ ഷിപ്പിനാണ് തീ പിടിച്ചത്. ആ ഷിപ്പ് ആ കവരത്തി എത്തിയിട്ട് പിന്നെ അടുത്ത ദ്വീപിലേക്ക് പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ചൊരു തീ പിടിച്ചിട്ട് ചെറിയ അപകടം ഉണ്ടായി. കാര്യമായിട്ട് ആൾക്കാർക്കൊന്നും പറ്റിയില്ല എന്നാണ് അറിഞ്ഞത്. എല്ലാ മാധ്യമങ്ങളിലൊക്കെ വാർത്തകളൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് പക്ഷേ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീടുള്ള ഷിപ്പുകളുടെ സർവീസിലെല്ലാം ഒക്കെ റീഷെഡ്യൂൾ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ താറുമാറായി. പിന്നെയുള്ള ലക്ഷദ്വീപിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ആകെപ്പാട് താറുമാറായി. കാരണം ഈ തീ പിടിച്ച ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊള്ളുന്ന വലിയ കപ്പാസിറ്റിയുള്ള ഷിപ്പായിരുന്നു. അപ്പോൾ മൊത്തം ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം താറുമാറായി. എനിക്ക് എൻ്റെ ടിക്കറ്റ് ശരിയായില്ല പിന്നീടുള്ളത്. അപ്പോൾ അന്ന് ഈവനിങ് ഞാൻ ഫ്ലൈറ്റിന് ബുക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. ഫ്ലൈറ്റിന് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഷിപ്പൊക്കെ ഇങ്ങനെ ആയത് കാരണം ഫ്ലൈറ്റ്സിലെല്ലാം കുറേ ദിവസത്തേക്ക് കംപ്ലീറ്റ് ടിക്കറ്റും ഓൾറെഡി ബുക്ക്ഡാണ്, ഫ്ലൈറ്റും കിട്ടാനൊരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം, എങ്ങനെയെങ്കിലും എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കൂ, ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ ഒരു സംവിധാനത്തിന് എനിക്ക് ടിക്കറ്റ് ശരിയാക്കി തന്നത്. ഇത് അവിടെ ലക്ഷദ്വീപിൽ അവിടെയുള്ള ഐലൻഡുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൈ സ്പീഡ് വെസലാണിത്. അപ്പോൾ ഇതിങ്ങനെ റെഗുലറായിട്ട് ഇപ്പോൾ മാറ്റേ ഷിപ്പ് മുടങ്ങിയത് കാരണം ഈ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കിലെ സർവീസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് അവർ ടിക്കറ്റ് ശരിയാക്കി തന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ലക്ഷദ്വീപിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷേ എനിക്കിത് ഭയങ്കര രസമായി തോന്നി. ഞാൻ ഇതിനകത്ത് ചെറിയ വെസലാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും അടിപൊളി സെറ്റപ്പായിരിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര രസം തോന്നി. പിന്നെ ഇതിനകത്തുള്ള എല്ലാ ആളുകളും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല സഹകരണമൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ ഭാഗത്തും ചെല്ലാനും നന്നായി നിങ്ങൾക്കിത് കാണിച്ചു തരാനൊക്കെ പറ്റി. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ കൂടി നമുക്ക് സെയിലിംഗ് ഉള്ളൂ, നമ്മൾ അകത്തി സോറി ആന്ധ്രോത്തെത്തും. സമയം ഏകദേശം 6 മണി കഴിഞ്ഞു. വെസലിൻ്റെ ഏറ്റവും മുന്നിൽ പോയി നിന്നപ്പോൾ ലക്ഷദ്വീപിൻ്റെ ആദ്യ കാഴ്ചയായിട്ട് 36 എണ്ണത്തിൽ ഏറ്റവും വലിയ ദ്വീപായ ആന്ധ്രോത്ത് കാണാൻ തുടങ്ങി. സമാധാനം.
ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അത്യാവശ്യമൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റും, വലിയ കുഴപ്പമില്ല, അത്യ വലിയ ആട്ടമില്ല. ദേ നമ്മളെ ദ്വീപ് അടുത്തെത്തി. ഇതാ ആന്ത്രോത്ത് ദ്വീപിന്റെ കര കാണുന്നുണ്ടോ? ദേ നോക്കേ, അമ്മോ സെറ്റ്. ഇതാ അതേ ദൂരെ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. ദേ നമ്മളിപ്പോ ആന്ത്രോത്ത് ദ്വീപിലേക്ക് അടുക്കാൻ പോവാൻ കേട്ടോ. ഇങ്ങോട്ട് ഭയങ്കര സ്ലോ ആയിട്ടുണ്ട്, ഭയങ്കര ഒലച്ചിലാട്ടോ. എൻജിൻ സ്ലോ ആക്കിയപ്പോഴാണ് തോന്നുന്നത് ഭയങ്കര ആട്ടം ആടുന്നുണ്ട്. ഹലോ, അപ്പൊ നമ്മൾ എത്തി. ആ അതാണോ അത്? ഓക്കെ. അതെ ആ കപ്പലിലാട്ടോ ഞാൻ ലക്ഷദ്വീപിലേക്ക് വരാനിരുന്നത്. അതിന്റെ പേരെന്താണ്? എം വി കവരത്തി. ആ ഓക്കെ ഓക്കെ. എം വി കവരത്തി എന്ന് പറഞ്ഞ ഷിപ്പ്, അതിനാണ് തീ പിടിച്ചത്. അതിന് കുറെ കാലത്തേക്ക് ഓടാൻ പറ്റില്ല അല്ലേ? മെയിൻ്റെനൻസ് ഉണ്ടാവും അല്ലേ? ഓ, വലിച്ചോണ്ട് പോണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ റിമോട്ട് കൺട്രോൾ കേട്ടോ. ആക്ച്വലി കംപ്ലീറ്റ് കൺട്രോൾ ഇപ്പൊ ഇതിനകത്താണ് അല്ലേ? ബോട്ടിന്റെ മുഴുവൻ എഞ്ചിൻ സ്പീഡും അതുപോലെ തന്നെ ഈ നമ്മള് ഡയറക്ഷൻ ഓക്കെ. ലക്ഷദ്വീപിൽ എത്തിട്ടോ. എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ലക്ഷദ്വീപിന്റെ ആദ്യത്തെ ദ്വീപിന്റെ ആദ്യത്തെ കാഴ്ചകൾ കണ്ടപ്പോ എനിക്കുണ്ടായത്. കാരണം വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് വരണമെന്ന്. അത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഞാൻ വൈകി വൈകി വന്നതാണ്. എന്തായാലും ഇപ്പൊ നമ്മളത് സാധിച്ചു. അപ്പൊ ഇനി ഇതിന് ഇറങ്ങണം. ഇവിടെ ആന്ത്രോത്ത് ദ്വീപിലേക്ക് ആക്ച്വലി എനിക്ക് പെർമിഷൻ ഇല്ല കേട്ടോ. നിലവിൽ പെർമിഷൻ ഇല്ല, പെർമിഷൻ ഇനി എടുത്തിട്ട് വേണം. എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്ന ആൾ തന്നെ ഇവിടെ എനിക്ക് താമസിക്കാൻ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. കാരണം നമ്മൾ നാളെ രാവിലെ ഇന്നിവിടെ താമസിച്ച ശേഷം നാളെ രാവിലെ ഇതേ ബസ്സിലാണ് കവരത്തിലേക്ക് പോകുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്നൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഒരാളെയും കൂടി പരിചയപ്പെടുത്താണ്ട് കേട്ടോ. ഹായ്, പേരെന്തായിരുന്നു? നിസാമുദ്ദീൻ. നിസാമുദ്ദീൻ സെക്കൻഡ് എഞ്ചിനീയർ ആണ്. ഇദ്ദേഹം ഇതേ ദ്വീപിലാണ് അല്ലേ? അപ്പോ ഇപ്പൊ ഇന്ന് തൽക്കാലം സ്റ്റേ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിക്കുമ്പോ നിങ്ങൾക്ക് വീട്ടിൽ പോവാല്ലേ? ഓക്കെ. അപ്പോ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിട്ടോ. ഈ ആൾക്കാരൊക്കെ ശരിക്കും വരെ റിസീവ് ചെയ്യാൻ വന്നവരാണോ? ആണല്ലേ. ആ ഓക്കെ ഓക്കെ. കണ്ടോ, കൊറേ ആളുകൾ വന്നിട്ടുണ്ടോ. അപ്പോ ഈ വെസലിൽ വന്നവരെ റിസീവ് ചെയ്യാൻ വേണ്ടി വന്ന അവരുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കും കുറെ പേര്. ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കാണാം. ശരി ശരി ശരി. ആൾക്കാരൊക്കെ ഒരുവിധം ഇറങ്ങിട്ടോ, നമുക്ക് പോവാം. എവിടെ ആണോ? ആ അതിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ. ആ ഇങ്ങനെ ഞാൻ അവന്റെ മോളിൽ നിന്ന് നോക്കി നോക്കി. പേരെന്താണ്? ഹിദായത്ത്. ഇദ്ദേഹം റഫീഖ് ക, ഞാന് വെസലിന് പരിചയപ്പെട്ട ആളാണ്. അപ്പോ ഇനി കാണാല്ലേ. മെയിൻലാൻഡിൽ നിന്നും 293 കിലോമീറ്റർ ദൂരത്തിലാണ് ആന്ത്രോത്ത്. ഏതാണ്ട് പൂർണ്ണ വളർച്ചയെത്തിയത് കൊണ്ട് ഏറ്റവും കുറവ് ലഗൂണുകൾ ഉള്ളതും ആന്ത്രോത്തിലാണ്. വളരുന്ന ദ്വീപെന്ന് കേട്ടപ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകും. അക്കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. 7-ാം നൂറ്റാണ്ടിൽ മക്കയിൽ നിന്നും ഇസ്ലാം മതപ്രചാരണത്തിനെത്തിയ ഹസ്രത്ത് ഉബൈദുള്ള തങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ലക്ഷദ്വീപിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയും തങ്ങളുടെ കബറും ഇവിടെയാണ്. അപ്പോൾ ഹിദായത്ത് ഖാൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടോ. നമ്മുടെ വാർഫിന്ന് ഒരു ഇത്തിരി ദൂരമുള്ളൂ, കുറച്ച് ദൂരം.
ഇവിടെ ബിൽഡിംഗ് ഉണ്ട് ഇതിനകത്താണ് റൂം ശരിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റിൽ അങ്ങോട്ട് വന്നത് അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നമ്മൾ ഇനി ജസ്റ്റ് ഒന്ന് റൂമിൽ പോയിട്ട് ഫ്രഷ് ആവട്ടെ എന്തായാലും എനിക്കിത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഓരോ മൊമെൻറ്റും കേട്ടോ ഇതേ ഇവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ ഹായ് ഇവിടെ ഉള്ളിലേക്ക് വാ ഹിദായത്തൊക്കെ പോയിട്ടോ അദ്ദേഹം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാം വീട്ടിലൊന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കറങ്ങാം ആ സമയം ആകുമ്പോഴത്തേക്ക് നീ ഒന്ന് ഫ്രഷ് ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിട്ടോ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ഫ്രഷ് ആയിട്ടോ ഇനി ബാക്കി ഒന്ന് കറങ്ങി വന്നിട്ടാവാം അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പോഴത്തേക്ക് എൻ്റെ ഇത് കഴിയില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ചോദിക്കും ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് കുറേ പ്രാവശ്യം എങ്ങനെയാണ് ലക്ഷദ്വീപിലേക്ക് വരാൻ പറ്റുക എങ്ങനെയാണ് വരാൻ പറ്റുക എന്നൊക്കെ അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടായിരുന്നു വാർഫിൽ വെച്ചിട്ട് ലക്ഷദ്വീപ് വാർഫിൽ വെച്ചിട്ട് കൊച്ചിയിൽ അപ്പോൾ അദ്ദേഹം ഈ ടൂറിസം ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപിലേക്കുള്ള അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ വരുന്നത് ഇങ്ങോട്ട് എന്താ പറയുക ഇവിടെയുള്ള റിലേറ്റീവ്സിൻ്റെ വഴി പെർമിഷൻ എടുത്തിട്ടാണ് കേട്ടോ അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിരിക്കും കോംപ്ലിക്കേഷൻ അല്ല നിങ്ങളുടെ ഡയറക്റ്റ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ ഈ ടൂറിസം വഴിയുള്ള ഓപ്ഷൻസാണ് അതായത് ഒന്ന് ഒരു കുറച്ച് ഹൈ എൻഡ് ആണ് അതായത് കോഡേലിയ എന്ന് പറഞ്ഞിട്ടൊരു ഷിപ്പുണ്ട് എന്താ പറയുക ക്രൂസ് ഷിപ്പാണ് കോഡേലിയുടെ ക്രൂസ് ഷിപ്പിൻ്റെ പാക്കേജ് ഉണ്ട് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അതിൻ്റെ പാക്കേജ് ഉണ്ട് അത് കുറച്ച് ലക്ഷൂറിയസ് ആണ് അതുപോലെ എല്ലാ സൗകര്യങ്ങളുള്ള ക്രൂസ് ഷിപ്പാണ് മുംബൈ ഗോവയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടൂറിസം ഒരു പാക്കേജാണ് അതിനകത്ത് പല പാക്കേജസ് ഉണ്ട് ആ വഴിക്ക് വരാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴത്ത് വെക്കാം കോൺടാക്ട് ഡീറ്റെയിൽസ് അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ പറ്റും പിന്നെ രണ്ടാമതുള്ളത് ലക്ഷദ്വീപിൻ്റെ ഈ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് എന്ന് പറയുന്നൊരു ഗവൺമെൻറ് ബോഡി ഉണ്ട് അവരുടെ ടൂറിസം പാക്കേജസ് ഉണ്ട് കേട്ടോ അതിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒരു സമുദ്രം എന്ന് പറയുന്ന പാക്കേജൊക്കെ അതിനകത്തുണ്ട് ആ വഴി വരാൻ പറ്റും അതും ഇവർ ചെയ്യുന്നുണ്ട് ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അതായത് അത് ഷിപ്പിലാണ് വരുന്നത് ഷിപ്പിൽ തന്നെ ആയിരിക്കും മിക്കവാറും നിങ്ങൾ താമസിക്കുന്നതൊക്കെ അതായത് ഒരു ദിവസം ഒരു ദ്വീപിലെത്തുന്നു അവിടുത്തെ പകല് അവിടെ ഉള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നു മീൻസ് കുറേ ഈ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ പിന്നെ സൈറ്റ് സീയിങ് ഒക്കെ ചെയ്യുന്നു അതിനുശേഷം ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ തിരിച്ച് ഷിപ്പിലേക്കായിരുന്നു അടുത്ത ദ്വീപിലേക്ക് പോകുന്നു നൈറ്റ് മിക്കവാറും ഷിപ്പിലായിരിക്കും അങ്ങനെ 5 days 4 nights പാക്കേജ് ഉണ്ട് അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അന്വേഷിച്ചാൽ മതി അതിൽ പ്രധാനപ്പെട്ട 2 points ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോർട്സ് പാക്കേജിൽ അതായത് സമുദ്രം പാക്കേജിലൊക്കെ വരണമെങ്കിൽ വെറും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആധാർ കാർഡോ നിങ്ങളുടെ എന്തെങ്കിലും ഐ ഡി പ്രൂഫ് ഉണ്ടായാൽ മാത്രം മതി ഈ ഫോർമാലിറ്റീസ് വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഈ സമുദ്രം പാക്കേജിൽ 25,000 രൂപയോളം ഈ ടോട്ടൽ എക്സ്പെൻസിൽ നിന്ന് റീഫണ്ട് കിട്ടും നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ട് അത് പ്രകാരം റീഫണ്ട് കിട്ടും അതിനുള്ള സംവിധാനമൊക്കെ ഇവർ ചെയ്തു തരും ഈ സമുദ്രം പാക്കേജ് ചെയ്യുന്ന ഞാൻ ഈ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ആൾക്കാർ ചെയ്തു തരും പിന്നെ ഒന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് ഉള്ളതാണ് ഏറ്റവും ബഡ്ജറ്റായിട്ടുള്ള ട്രിപ്പ് അങ്ങനെയാണ് ഇവിടുന്ന് ആരുടെങ്കിലും പേരിലുള്ള പെർമിഷൻ എടുത്തിട്ട് നിങ്ങളെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം അത് മിക്കവാറും ഇങ്ങോട്ട് ഫ്ലൈറ്റിനും തിരിച്ചങ്ങോട്ട് ഷിപ്പിനും ഒക്കെ ഉള്ള രീതിയിലായിരിക്കും അവർ അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഗോൾഡ് ട്രാവൽസ് എന്നാണ് കേട്ടോ ഗോൾഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഒരുപാട് ജിയോഗ്രാഫിക്കലി ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള സ്ഥലമായതുകൊണ്ട് ലക്ഷദ്വീപിൻ്റെ ടൂറിസം കാര്യങ്ങളൊക്കെ ഭൂരിഭാഗവും ഓപ്പറേറ്റ് ചെയ്യുന്നത് സർക്കാരിനെ കേട്ടോ ഡയറക്റ്റ് അപ്പോൾ സർക്കാരിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രാവൽ ഏജൻസിയാണ് ഞാൻ ഈ പറഞ്ഞ ഗോൾഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാവർക്കും ഒന്നും ലക്ഷദ്വീപിലെ ടൂറിസം എന്താ പറയുക ചെയ്യാൻ പറ്റില്ല അതിനിങ്ങനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ചില കമ്പനികൾക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴത്ത് വെക്കാം വെബ്സൈറ്റ് ഡീറ്റെയിൽസും വെക്കാം നിങ്ങൾ അതൊക്കെ എടുത്ത് നോക്കിക്കോളും എന്തായാലും ലക്ഷദ്വീപിലേക്ക് ടൂറ് വരണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം പിന്നെന്താണ് വേറെ ഒന്നുമില്ല ഞാനപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം രാവിലെ തുടങ്ങിയ ഷൂട്ടിങ്ങാണ് അപ്പോൾ അത്യാവശ്യം ടയേർഡാണ് പുള്ളി വരുന്നവർ ജസ്റ്റ് റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് പുള്ളി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കറങ്ങാൻ പോകണം അപ്പോൾ കറങ്ങാൻ പോകുമ്പോൾ വെളിച്ചം പോയിട്ടുണ്ട് എന്തായാലും വെളിച്ചം കുറഞ്ഞ് വരികയാണ് എന്തെങ്കിലും നല്ല രസമുള്ള കാഴ്ചയിലുണ്ടെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ലക്ഷദ്വീപിൻ്റെ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ